നമുക്ക് സെക്രട്ടറിയേറ്റിന് മുന്നിലെ സമരപന്തലിലേക്ക് പോകാം. എന്തായാലും ഉദ്യോഗസ്ഥ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നാണ് ഇന്നലെ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത്. പക്ഷേ അവരുടെ ആവശ്യം ഈ ഉറപ്പുകൾ ഇങ്ങനെ വാക്കായി പറഞ്ഞാൽ പോരാ, അത് എഴുതി നൽകണമെന്നുള്ളതാണ്. അങ്ങനെയൊരു നീക്കത്തിലേക്ക് സർക്കാർ പോകുമോ, അങ്ങനെയാണെങ്കിൽ അവർ സമരം അവസാനിപ്പിക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇനി പ്രധാനപ്പെട്ട ചോദ്യം. അനൂപ് ബാലചന്ദ്രൻ സെക്രട്ടറിയേറ്റിന് മുന്നിലെ സമരപന്തലിൽ നിന്നുണ്ട്. അനൂപ്, എന്താണ് ഇന്ന് രാവിലെ ഇപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്? ഈ രേഖാമൂലം ഉള്ള ഉറപ്പുകൾ അതവർക്ക് എഴുതി കിട്ടുമെന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ടോ? ഗുഡ് മോർണിംഗ് ശാലിനി. അവധി ദിനമാണെങ്കിൽ കൂടിയും സെക്രട്ടേറിയറ്റ് പരിസരം ഇന്ന് സജീവമാണ്. ഏറ്റവും പ്രധാനമായും ഉയരുന്നൊരു ചോദ്യം ഇന്നത്തോടുകൂടി ഈ സമരം അവസാനിക്കുമെന്നുള്ളതാണ്. കാരണം അജയ് ഘോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ സർക്കാർ ഇടപെട്ടുകൊണ്ടൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ ചർച്ചയുടെ ഫലം എന്താകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എൽ ഡി എസുകാരുമായിട്ടുള്ള ചർച്ചയിൽ എൽ ഡി എസുകാർ ഉദ്യോഗസ്ഥരോട് മുന്നോട്ട് വെച്ച രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഈ ആറുമാസം പൂർത്തിയായ താൽക്കാലിക ജീവനക്കാരെ ഇവിടെ കണക്കെടുത്ത് അവരെ ഒഴിവാക്കി തങ്ങളെ നിയമിക്കണമെന്ന ആവശ്യം, അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഒപ്പം തന്നെ എ ഡി ജി പിയും വ്യക്തമാക്കിയത്. രണ്ടാമത്തെ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഈ 16 മണിക്കൂർ ജോലി ചെയ്യുന്ന വാച്ച്മാൻമാരുടെ സമയക്രമം 8 മണിക്കൂറാക്കി മറ്റൊരു ഡ്യൂട്ടിയിലേക്ക്, അതായത് മറ്റൊരു തസ്തികയിലേക്ക് എൽ ഡി എസുകാരെ നിയമിക്കണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്. കാരണം അതൊക്കെ തന്നെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ കൂടി നിർദ്ദേശത്തിന് വയ്ക്കേണ്ട, ശുപാർശ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലൊക്കെ തന്നെ നിരവധി നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകില്ല എന്ന് ഇന്നലെ തന്നെ ഉദ്യോഗാർത്ഥികളോട് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഈ രണ്ട് വിഷയങ്ങളിൽ നടപടിയെടുക്കുമെന്ന് സംബന്ധിച്ച് വ്യക്തമായൊരു ഉറപ്പാണ് ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യം. ഇന്നലെ ഒരു രേഖാമൂലം ഒരു ഉറപ്പ് നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്ന് ഞായർ ദിനമാണെങ്കിൽ കൂടിയും ആ ഉറപ്പ് ഈ സമരപന്തലിലേക്ക് എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ എത്തുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾ സമരം അവസാനിപ്പിച്ചേക്കുമെന്ന സൂചന നൽകുന്നു. സി പി കാരുടെ പ്രശ്നം കോടതിയുടെ പരിഗണനയിലാണ്. അതിൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം, യു ഡി എഫ് സർക്കാർ വന്നാൽ ഈ ലിസ്റ്റ് മറ്റൊരു ലിസ്റ്റ് വന്നില്ലെങ്കിൽ സി പി ഒക്കാർക്ക് അനുഭാവപൂർവമായ ഒരു നിലപാട് കോടതിയിൽ കൈക്കൊള്ളുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. സമാനമായ നിലപാട് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ കൈക്കൊള്ളുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വാക്കാൽ പറഞ്ഞതിനപ്പുറം രേഖയിൽ എന്തുണ്ടാകുമെന്നതാണ് ഇനി ഉദ്യോഗാർത്ഥികളുടെ സമരം മുന്നോട്ട് പോകുന്നതിൽ ഏറെ നിർണായകം. എന്നോടൊപ്പം ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലും ഒപ്പം തന്നെ ഉപാധ്യക്ഷൻ ശബരിനാഥൻ MLA ചേരുകയാണ്. അവരുടെ നിരാഹാര സമരം 8-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൂടി ഈ നിരാഹാര പന്തലിലേക്ക് എത്തുകയാണ്. ഈ ഉറപ്പുകൾ വാക്കാൽ നൽകിയിട്ടുണ്ട്, ഇനി അത് ഫലത്തിലെന്താകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇന്നലെ ചർച്ചയ്ക്ക് പോയ LGSന്റെ പ്രതിനിധികളും CPO പ്രതിനിധികളും കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പല കാര്യങ്ങളും ഉദ്യോഗസ്ഥ തലത്തിലെടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങളല്ല, ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വേണ്ടതാണ്. ഇപ്പോൾ നേരത്തെ തന്നെ അനൂപ് പറഞ്ഞ ഈ നൈറ്റ് വാച്ച്മാൻമാരുടെ വിഷയമടക്കമുള്ളതിൽ ഒരു ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കണം, പുതിയ ഒരു ഓർഡർ ഇറക്കണം. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഇലക്ഷൻ വിജ്ഞാപനത്തിന് മുമ്പ് ഒരു അഷുറൻസ് ആയിട്ട് ഉറപ്പായിട്ട് കൊടുത്താൽ മാത്രമേ LGSന്റെ ഉദ്യോഗാർത്ഥികൾ സമരത്തിൽ നിന്ന് പിരിവാണ്. CPOയുടെ ഞാൻ മനസ്സിലാക്കുന്നത് കോടതിയിൽ കേസുണ്ട്, അതിൽ 2 മാർച്ചിനുള്ളിൽ സംസ്ഥാനത്തിൻ്റെ വാദഗതികൾ കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഈയൊരു CPO റാങ്ക് ലിസ്റ്റിൽ SFI കത്തികുത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇതൊക്കെ കാരണം ഡിലേ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു സ്റ്റാൻഡ് സർക്കാർ എടുക്കുകയാണെങ്കിൽ കോടതി മുഖാന്തരം സർക്കാരിന് ആ CPO റാങ്ക് ലിസ്റ്റിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. അങ്ങനത്തെ പ്രീസിഡൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതൊക്കെ ഭരണപരമായും പൊളിറ്റിക്കലായിട്ടും സർക്കാർ എടുക്കേണ്ട തീരുമാനങ്ങൾ. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് അതിൻ്റെ ഉറപ്പുകളും മറ്റും കൊടുക്കുകയാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംതൃപ്തി ഉണ്ടാവും. അതനുസരിച്ച് നമ്മുടെ സമരത്തിൻ്റെ രൂപവും നമ്മൾ തീരുമാനിക്കും. പക്ഷേ ഉറപ്പുകൾ ചെയ്യേണ്ടത് സർക്കാർ പെട്ടെന്ന് ആക്ട് ചെയ്യേണ്ട ഒരു സമയമാണ് ഇന്ന്. ഈ ഞായറാഴ്ചയാണെങ്കിൽ പോലും പെട്ടെന്ന് ആക്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാം. ഇന്ന് മുതൽ ഏഷ്യൻ ന്യൂസ് അടക്കം സർവേ ഫലങ്ങൾ പുറത്ത് വിടുകയാണ്. അങ്ങനെ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് മോഡിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ 2 MLA എട്ട് ദിവസമായി നിരാഹാരം കിടക്കുകയാണ്. മണ്ഡലത്തിലെ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോ? ആരോഗ്യപരമായി ഇപ്പോൾ സ്ഥിതി എങ്ങനെയാണ്? ഇല്ല, ആരോഗ്യപരമായി ഇപ്പോൾ ഡോക്ടർമാരെന്തെല്ലാം കണ്ടപ്പോഴും ഡീഹൈഡ്രേഷൻ്റെ പ്രശ്നവും വീക്ക്നെസ് ഒക്കെ ഉണ്ട്. എന്തായാലും വലിയൊരു ക്രിട്ടിക്കലായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ മണ്ഡലത്തിലെ കാര്യങ്ങൾ, നമ്മൾ ഇന്നലെ തന്നെ എൻ്റെ മണ്ഡലത്തിലെ ഐശ്വര്യ കേരള യാത്രയുടെ യോഗം ഓൺലൈനായി പങ്കെടുത്തു. പല വികസന പ്രവർത്തനങ്ങളും ദിവസം 3-4 യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ MLAമാരെന്ന് പറയുമ്പോൾ മണ്ഡലത്തിലെ കാര്യങ്ങളോടൊപ്പം ഒരു വലിയ കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരു വിഷയമല്ലേ. അപ്പം അതിൽ നമ്മൾ അരുവിക്കരയിലെ ആളുകളത് മനസ്സിലാക്കുന്നതുകൊണ്ട് പാലക്കാട്ടത്തെ ആളുകളത് മനസ്സിലാക്കുന്നുണ്ട്.
ഷാഫിപ്പറമ്പിൽ എം എൽ എയുടെയും നിരാഹാര സമരം ഒരുമിച്ചുള്ള നിരാഹാര സമരമാണ് എട്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ഈ വൈദ്യ പരിശോധന ഡോക്ടർമാരെത്തി നടത്തുന്നുണ്ട്. എങ്കിൽ തന്നെയും എട്ടാം ദിവസം ഈ നിരാഹാര സമരത്തിലേക്ക് കടക്കുമ്പോഴും ഈ സമരത്തിന്റെ രൂപം ഇനി അങ്ങോട്ട് എന്താകുമെന്നത് അനിശ്ചിതമാണ്. സർക്കാർ നൽകിയ ഉറപ്പുകൾക്കപ്പുറം ഉദ്യോഗാർത്ഥികൾക്ക് ഫലവത്തായ തീരുമാനങ്ങൾ ഉണ്ടാകണം എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇപ്പോൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ മാത്രം പ്രശ്നമല്ല, ഭാവിയിൽ പി എസ് സി പരീക്ഷ എഴുതുന്നവരുടെ കൂടി കൃത്യമായ സർക്കാരിൻ്റെ ഇടപെടൽ നയം അവർക്ക് കൂടി അനുകൂലമാകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറണം എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും സമരം തുടരുന്നു. ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് അവസാനിക്കുമോ എന്നതിൽ സർക്കാർ നൽകുന്ന രേഖാമൂലമായ ഉറപ്പ് തന്നെയാണ് ഏറെ നിർണായകം.